കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ജാതി വിവേചനത്തിൽ ആരോപണ വിധേയയായ അധ്യാപികയോട് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടു. ഡോക്ടർ ഷംസാദ് ഹുസൈന്റെ നേതൃത്വത്തിൽ സിൻഡിക്കേറ്റ് നിയോഗിച്ച സമിതി വിദ്യാർത്ഥികളുടെ പരാതി അന്വേഷിക്കും. ആരോപണ വിധേയയായ അധ്യാപികയെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ നടത്തിയ സമരത്തിനൊടുവിലാണ് വി സിയുടെ തീരുമാനം. ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തിനകത്ത് തീരുമാനിച്ച അന്വേഷണ കമ്മീഷൻ ആ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നവരെ ഈ അധ്യാപികയെ ക്യാമ്പസ് നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ വേണ്ടി സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിൽ രാവിലെ മുതൽ സമരം ആരംഭിച്ച എസ് എഫ് ഐ പ്രവർത്തകർ പിന്നീട് വി സിയുടെ ചേംബറിലേക്ക് ഇരച്ചു കയറി. ഗുരുതരമായ ജാതി വിവേചന ആരോപണമാണ് ബോട്ടണി വിഭാഗം അധ്യാപിക ഡോക്ടർ ഷമീനക്കെതിരെ ഉയർന്നത്. ലാബിൽ വർക്കൊന്നും ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. റൂം പൂട്ടി പോവുക, എക്യുപ്മെന്റ്സ് തരാതിരിക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ ജാതിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടുള്ള വർത്തമാനം പറയുക, അത് കൂടുതലായിട്ടും ഇവർക്ക് രണ്ടുപേർക്കാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ക്യാമ്പസിലെ കൂടുതൽ വിദ്യാർത്ഥികൾ ജാതി വിവേചന പരാതികളുമായി എത്തുമെന്നാണ് സൂചന. വികാസ് സുനിൽ, മനോരമ ന്യൂസ്, തിരൂർ.